മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. ബുധനാഴ്ച സുരക്ഷ സംബന്ധിച്ച് ക്യാബിനറ്റ് കമ്മിറ്റി ഒരു സുപ്രധാന തീരുമാനമെടുത്തു. ഏകദേശം 60 വർഷം മുമ്പ് ആദ്യമായി ഉൾപ്പെടുത്തിയ അവറോ വിമാനങ്ങൾക്ക് പകരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 56C 295 ഇടത്തരം ഗതാഗത വിമാനങ്ങൾ വാങ്ങാൻ അംഗീകാരം നൽകി. കരാർ ഒപ്പിട്ട് 48 മാസത്തിനുള്ളിൽ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ഓഫ് സ്പെയിൻ 16 വിമാനങ്ങൾ ഒരു ഫ്ലൈവേ അവസ്ഥയിൽ വിതരണം ചെയ്യും. ശേഷിക്കുന്ന 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അഭിപ്രായം. സംഭരണത്തിന്റെ ചെലവ് 18,000 മുതൽ 20,000 കോടി രൂപ വരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പദ്ധതിയുമായി പരിചയമുള്ള ആളുകൾ പറഞ്ഞു. കരാർ ഒപ്പിട്ട് 10 വർഷത്തിനുള്ളിൽ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ആൻഡ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് കൺസോർഷ്യമാണ് 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. സുരക്ഷ സംബന്ധിച്ച് ക്യാബിനറ്റ് കമ്മിറ്റി MS എയർബസ് ഡിഫൻസ് സ്പേസ് SA എന്നിവയിൽ നിന്നും 56C 295 MW ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ അംഗീകരിച്ചു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ തീരുമാനത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. C 295 MW വിമാനം 5 മുതൽ 10 ടൺ ശേഷിയുള്ള ഒരു ഗതാഗത വിമാനമാണ്. കരാർ ഒപ്പിട്ട 48 മാസത്തിനുള്ളിൽ സ്പെയിനിൽ നിന്ന് 16 വിമാനങ്ങൾ ഫ്ലൈവേ അവസ്ഥയിൽ എത്തിക്കുമെന്നും കരാർ ഒപ്പിട്ട 10 വർഷത്തിനുള്ളിൽ 40 വിമാനങ്ങൾ ടാറ്റ കൺസോർഷ്യം ഇന്ത്യയിൽ നിർമ്മിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഒരു സൈനിക ആവശ്യത്തിനു വേണ്ടി ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ആദ്യ പദ്ധതിയാണിത്. എല്ലാ 56 വിമാനങ്ങളും തദ്ദേശീയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് സ്ഥാപിക്കും. അവറോ മാറ്റി സ്ഥാപിക്കൽ പ്രോഗ്രാമിന് തത്വത്തിൽ അംഗീകാരം നൽകിയത് 9 വർഷം മുമ്പാണ്. എല്ലാ 56 വിമാനങ്ങളും തദ്ദേശീയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് സ്ഥാപിക്കും. ഈ പദ്ധതി ഇന്ത്യയിലെ ബഹിരാകാശ ആവാസ വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരും. അതിൽ രാജ്യത്ത് വ്യാപിച്ചു കിടക്കുന്ന നിരവധി MSMEകൾ വിമാനത്തിന്റെ ഭാഗങ്ങളുടെ നിർമ്മാണത്തിൽ ഏർപ്പെടും. മന്ത്രാലയം അറിയിച്ചു. എയ്റോസ്ട്രക്ചറിന്റെ വിശദമായ ഭാഗങ്ങൾ, ഉപ അസംബ്ലികൾ, പ്രധാന ഘടക അസംബ്ലികൾ എന്നിവ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ബഹിരാകാശ ആവാസ വ്യവസ്ഥയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ഉത്തേജകമായി ഈ പ്രോഗ്രാം പ്രവർത്തിക്കും. കൂടാതെ 600 ഉയർന്ന നൈപുണ്യമുള്ള തൊഴിലവസരങ്ങൾ നേരിട്ട് സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 3000 പരോക്ഷ ജോലികളും അധികമായി 3000 ഇടത്തരം നൈപുണ്യമുള്ള തൊഴിലവസരങ്ങളും 42.5 ലക്ഷത്തിലധികം മണിക്കൂർ ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുക, ഇന്ത്യയിലെ നിർമ്മാണ പ്രക്രിയയിൽ പ്രത്യേക പ്രക്രിയകളിൽ ഏർപ്പെടുന്ന ടാറ്റ കൺസോർഷ്യത്തിന്റെ എല്ലാ വിതരണക്കാരും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നാഷണൽ എയ്റോസ്പേസ് ഡിഫൻസ് കോൺട്രാക്ടേഴ്സ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം അംഗീകാരം നേടുകയും നിലനിർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ സ്വകാര്യ മേഖലയ്ക്ക് സാങ്കേതിക തീവ്രവും മത്സരാധിഷ്ഠിതവുമായ വ്യോമയാന വ്യവസായത്തിലേക്ക് പ്രവേശിക്കാൻ അതുല്യമായ അവസരം പ്രദാനം ചെയ്യുന്നതിനാൽ ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന പരിപാടിക്ക് വലിയ പ്രചോദനം നൽകുമെന്ന് മന്ത്രാലയം പറഞ്ഞു. ഈ പദ്ധതി ആഭ്യന്തര വ്യോമയാന ഉൽപാദനം വർദ്ധിപ്പിക്കും. അതിന്റെ ഫലമായി ഇറക്കുമതി ആശ്രിതത്വം കുറയുകയും കയറ്റുമതിയിൽ പ്രതീക്ഷിത വർധനവ് ഉണ്ടാകുകയും ചെയ്യും. ഡെലിവറികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് C 295 MW വിമാനങ്ങൾക്കായി ഒരു സർവീസ് സൗകര്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ സൗകര്യം C 295 വിമാനത്തിന്റെ വിവിധ വകഭേദങ്ങൾക്കായി ഒരു പ്രാദേശിക MRO ഹബ് ആയി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ OEM ഇന്ത്യൻ ഓഫ്സെറ്റ് പങ്കാളികളിൽ നിന്ന് യോഗ്യതയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് വാങ്ങുന്നതിലൂടെ അതിന്റെ ഓഫ്സെറ്റ് ബാധ്യതകളും നിർവഹിക്കും. ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോപോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.